ഒരു ഫ്രഞ്ച് വൈദ്യനും ഗ്രന്ഥകാരനുമായിരുന്നു മോറിസ് ബുക്കായ്. 1920 മാരി ബുക്കായുടെയും മൗറിസിൻ്റെയും മകനായി ഫ്രാൻസിലെ പോൺലെവിക്കോയിൽ ജനനം. കത്തോലിക്ക ക്രൈസ്തവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. നാട്ടിൽ തൻ്റെ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ ബുക്കായി ഫ്രാൻസ് സർവകലാശാലയിലെ ഫാക്കൽറ്റി ഓഫ് മെഡിസിനിൽ ചേർന്നു. വൈദ്യപഠനത്തിൽ മിടുക്കനായിരുന്നു ബുക്കായ്. ക്രമേണ ഫ്രാൻസിലെ വളരെ പ്രശസ്തനും അഗ്രഗണ്യനുമായ സർജനുമായി തീർന്നു അദ്ദേഹം. പുരാവസ്തു പഠനത്തിലും പൈതൃക പഠനത്തിലും ഫ്രഞ്ചുകാർക്ക് പ്രത്യേക താല്പര്യമായിരുന്നു. ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് പ്രസിഡന്റായിരുന്ന ഫ്രാൻകോയിസ് മിറ്റെറാൻഡ് 1981 അധികാരത്തിൽ വന്നു. 1980 അവസാനത്തിൽ ഫ്രാൻസ് സർക്കാർ ഈജിപ്തിനോട് ഈജിപ്ഷ്യൻ ഫറോവയായ റാംസസ് രണ്ടാമൻ്റെ മമ്മി പരീക്ഷണാർത്ഥം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഈജിപ്ത് ആ സ്വേച്ഛാധിപതിയുടെ ശവശരീരം ഫ്രാൻസിലേക്ക് അയച്ചു കൊടുത്തു. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഫ്രാൻസ് ആ ശവശരീരം ഏറ്റുവാങ്ങിയത്. രാജകീയമായ വരവേൽപ്പുകൾക്ക് ശേഷം ചുവന്ന പരവതാനി വിരിച്ച് അവർ മമ്മിയെ എതിരേറ്റു. തുടർന്ന് മമ്മി ഫ്രഞ്ച് മോണ്യുമെൻ്റ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രശസ്ത പുരാവസ്തു ഗവേഷകരുടെയും അനാറ്റമിസ്റ്റുകളുടെയെല്ലാം സംഘങ്ങളുണ്ടായിരുന്നു. ഫറോവൻ മമ്മിയുടെ പഠനത്തിൻ്റെ ഉത്തരവാദിത്തം സീനിയർ സർജനായിരുന്ന ഡോക്ടർ മോറിസ് ബുക്കായിക്കായിരുന്നു. മറ്റുള്ള പ്രൊഫസർമാർ മമ്മിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയപ്പോൾ അവരുടെ തലവൻ ചിന്തിച്ചത് മറ്റൊരു വഴിക്കായിരുന്നു. ഈ ഫറോവ എങ്ങനെയാണ് മരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഫറോവയുടെ മമ്മിയിൽ പറ്റിക്കിടന്നിരുന്ന ഉപ്പിൻ്റെ അംശം ഇയാൾ മുങ്ങി മരിച്ചതാണെന്നതിനും ശേഷം കടലിൽ നിന്ന് പുറത്തെടുത്തതാകാമെന്നതിനും വ്യക്തമായ തെളിവായിരുന്നു. ഈജിപ്ഷ്യൻ ശവശരീരം ഏറെക്കാലം നിലനിൽക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് മമ്മി ഫ്രെയിം ചെയ്യാൻ തിടുക്കം കാട്ടി എന്നതും പ്രകടമായിരുന്നു. പക്ഷേ വീണ്ടും ഒരു ചോദ്യം ബുക്കായിയെ അലട്ടിക്കൊണ്ടേയിരുന്നു. കടലിൽ നിന്ന് വീണ്ടെടുത്തതായിട്ട് പോലും എങ്ങനെയാണ് മറ്റുള്ള ഈജിപ്ഷ്യൻ മമ്മികളെ അപേക്ഷിച്ച് ഈ മമ്മി കേടുകൂടാതെ നിലനിന്നത്? സഹപ്രവർത്തകരിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹം ഓർത്തു. ഈ പ്രശ്നത്തിൽ ഇങ്ങനെ നെട്ടോട്ടമോടേണ്ട ആവശ്യമൊന്നുമില്ല. ഫറോവ മുങ്ങി മരിച്ചതാണെന്ന് മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആദ്യം അദ്ദേഹം ഈ അഭിപ്രായത്തെ ശക്തമായി നിരസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തു. ഇത്തരമൊരു കണ്ടുപിടുത്തം കൃത്യതയാർന്നതും ആധുനികവുമായ സിസ്റ്റത്തിൻ്റെ സഹായത്താൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ മറ്റൊരു സഹപ്രവർത്തകൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ അത്യധികം വിസ്മയിപ്പിച്ചു. ഫറോവ മുങ്ങി മരിച്ചതാണെന്നും അയാളുടെ ശവശരീരം കേടുകൂടാതെ നിലനിൽക്കുമെന്നും മുസ്ലിങ്ങളുടെ ഖുർആൻ വ്യക്തമായി അരുളിയിട്ടുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു. ആശ്ചര്യഭരിതനായ അദ്ദേഹം വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കേവലം 200 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മമ്മി കണ്ടുപിടിച്ചിട്ട്. പക്ഷേ മുസ്ലിങ്ങൾ 1400 വർഷങ്ങളായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. ഫറോവയുടെ ശരീരം മുങ്ങിയതിന് ശേഷം വീണ്ടെടുക്കപ്പെട്ടതാണെന്ന ഖുർആന്റെ ശക്തമായ പ്രഖ്യാപനവും അതിനെക്കുറിച്ച് തൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞതുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഫറോവയുടെ ശരീരത്തെ നോക്കി പല രാത്രികളും മോറിസ് ബുക്കായി കഴിച്ചുകൂട്ടി. എന്നാൽ ക്രിസ്ത്യൻ സുവിശേഷങ്ങളായ മത്തായും ലൂക്കോസും ഫറോവ മൂസാനബിയെ പിന്തുടർന്ന കഥ മാത്രമാണ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്തു പറ്റിയെന്ന് അവ വിവരിക്കുന്നില്ല. ബുക്കായി സ്വയം പറഞ്ഞു, ഇന്നു മാത്രം ഞാനറിഞ്ഞ ഈ സത്യം 1400 മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അറിഞ്ഞിരുന്നുവെന്നത് വിശ്വാസയോഗ്യമായത് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മോറിസിന്. തോറയിലും ഫറോവയുടെ ശരീരം കടലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതോ കേടുകൂടാതെ നിലനിൽക്കുന്നതോ ആയ കഥ പരാമർശിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ ആയത്ത് 77 അത് വ്യക്തമാക്കുന്നു. അവസാനം ഫ്രാൻസ് സർക്കാർ മമ്മിയെ ഒരു ഉഗ്രൻ ഗ്ലാസ് ശവപ്പെട്ടിയിലാക്കി ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചയച്ചു. അപ്പോഴും മുസ്ലിങ്ങൾ ഈ മമ്മിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രശസ്ത മുസ്ലിം അനാറ്റമിസ്റ്റുകളൊക്കെ സംബന്ധിക്കുന്ന ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ച് ഫറോവയുടെ ശവശരീരം കടലിൽ നിന്ന് വീണ്ടെടുത്തതാണെന്നും എന്നിട്ടും അത് കേടുകൂടാതെ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ കണ്ടുപിടുത്തവും അവരുടെ മുന്നിൽ അദ്ദേഹം വിവരിച്ചു.
അപ്പോൾ ആ കോൺഫറൻസിലുണ്ടായിരുന്ന ഒരാൾ മുസഫ് എടുത്ത് ഓതിക്കേൽപ്പിച്ചു, യൂനസ് സൂറത്തിലെ വചനം 92, നിന്റെ ശേഷക്കാർക്ക് ഒരു പാഠമായിരിക്കാൻ വേണ്ടി ഇന്നു നിന്റെ ജഡത്തെ നാം രക്ഷപ്പെടുത്തും. സംശയമില്ല, മനുഷ്യരിൽ ഏറെ പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാണ് എന്ന് ഖുർആൻ വചനം. ആ നിമിഷം ബുക്കായി എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കുകയും പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഫ്രാൻസിൽ തിരിച്ചെത്തിയ ബുക്കായി ആകെ മാറി. ഖുർആന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി തൻ്റെ 50-ാമത്തെ വയസ്സിൽ അറബി ഭാഷയും വ്യാകരണവും പഠിച്ചു. ആ 10 വർഷക്കാലം വിശുദ്ധ ഖുർആനും ആധുനിക ശാസ്ത്രവും അടുത്തിടെ കണ്ടുപിടിച്ച ശാസ്ത്രീയ സത്യങ്ങളും എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിനു വേണ്ടി ചിലവഴിച്ചു. ഒരൊറ്റ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളോടും ഖുർആൻ വൈരുദ്ധ്യം പുലർത്തിയിട്ടില്ലെന്ന് സ്വയം ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്. അവസാനം തൻ്റെ നിഗമനത്തിലെത്തിക്കൊണ്ട് അദ്ദേഹം ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു, ഫുസ്സിലത്ത് ആയത്ത് 42, ഇതിൽ അസത്യം വന്നു ചേരുകയില്ല, മുന്നിലൂടെയുമില്ല പിന്നിലൂടെയുമില്ല, യുക്തിമാനും സ്തുതിയർഹനുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കി കിട്ടിയതാണിത്. അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും ഗർഭസ്ഥ ശിശുവിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്നുണ്ട്. ശാസ്ത്രം കണ്ടുപിടിച്ച ഇത്രയും സൂക്ഷ്മമായ വിവരങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഒരിക്കലും ഒരു മനുഷ്യനും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 12 മുതൽ 14 വരെ അതും വ്യക്തമാക്കുന്നു. ഇത് ദൈവികമല്ലാത്ത മറ്റൊന്നുമല്ല എന്ന് മോറിസ് ബുക്കായി ലോകജനതയ്ക്ക് മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഫ്രഞ്ചുകാരനായ മോറിസിൻ്റെ ഈ പഠനങ്ങളെല്ലാം പാശ്ചാത്യ ലോകത്ത് ഏറെ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം പാശ്ചാത്യ ലോകത്ത് ആകെ ഇളക്കി മറിച്ചു. വളരെ പെട്ടെന്ന് തന്നെ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. അതിൻ്റെ 1000-ക്കണക്കിന് കോപ്പികൾ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബി, ഇംഗ്ലീഷ്, ഇന്തോനേഷ്യൻ, പേർഷ്യൻ, തുർക്കി, ജർമ്മൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. കിഴക്കും പടിഞ്ഞാറുമുള്ള ഒട്ടുമിക്ക ഗ്രന്ഥാലയങ്ങളിലും അത് എത്തി. തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മനസ്സിലാക്കിയ ആ മഹാൻ 1998 ഫെബ്രുവരി 17 വിടവാങ്ങി.